കുഞ്ഞുങ്ങൾ ദിലീപ് വേണ്ട വീക്ക്നെസ് ആണ് അവർക്ക് ദിലീപ് വേണ്ടെന്ന് പറഞ്ഞ ഒരു കുഞ്ഞു ആരാധികയാണ് നമ്മളുടെ അൽച്ചുടാ. അല്ല മോളെ എന്നാ ചെയ്യുക, സോറി കേട്ടോ അങ്ങനെ ചോദിച്ചല്ല, ഞാൻ ബേബീസിനാണ്. എന്നാ ചെയ്യുക? ഞാൻ ഒന്നും ചെയ്യുന്നില്ല, കല്യാണം കഴിഞ്ഞ കുട്ടിയുണ്ട്. ആ കുഞ്ഞിന്റെ കാര്യമാണ് ഈ ചേട്ടൻ പറയാ കുഞ്ഞാരാധിക. കുഞ്ഞാരാധിക ആ കുഞ്ഞിന്റെ അമ്മയാണത്. ദിലീപിട്ട് നമസ്കാരം. നമസ്കാരം. പേര് വൈഷ്ണവി എന്നാണ്, കൊടുങ്ങല്ലൂർ നിന്നാണ് വരണേ. ഭയങ്കര ഇഷ്ടമുള്ള ദിലീപ് ഏട്ടന, ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. ഞാനിതുപോലെ ഒരു അഞ്ചുമണിയൊക്കെ ഇപ്പൊ വന്നിരിക്കണാണ്. മോന് 3 വയസ്സാണ്, അമ്മയുടെ അടുത്താക്കിട്ട് വന്നാണ്. ദിലീപ് ഏട്ടൻ, എനിക്ക് ചോദിക്കാനുള്ളത്, ലയൺ എന്ന് പറഞ്ഞ സിനിമയില് മന്ത്രിയായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. ആ ലയണല്ലേ, അപ്പൊ അതിനകത്ത് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ക്ഷേമ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. റിയൽ ലൈഫില് ദിലീപ് ഏട്ടൻ മന്ത്രി ആയി കഴിഞ്ഞാല് ചെയ്യുന്ന ഒരു 3 കാര്യങ്ങളൊന്ന് പറയും. ദിലീപേട്ടൻ ഏത് വകുപ്പിന്റെയും കൂടെ ഒന്ന് പറയണം. ധനകാര്യ ആയിക്കോട്ടെ. ധനകാര്യോ? ദിലീപേട്ട ധനകാര്യ മന്ത്രിയായ ദയവ് ചെയ്ത് ഇപ്പൊ എനിക്ക് ഇതൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ആ 3 കാര്യങ്ങൾ നമുക്ക് ചെയ്ത് കാണിക്കാം, അങ്ങനെ ഒരു ചാൻസ് ആരെങ്കിലും തന്നാൽ. എന്തായാലും നമുക്ക് ഇത് പിന്നീട് ചർച്ചയ്ക്ക് വെക്കാം. കാരണം എന്നെ സ്നേഹിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ജാതി മത ഭേദമില്ലാതെ കക്ഷി രാഷ്ട്രീയമില്ലാതെയാണ്. ഞാനൊരു കലാകാരനായതുകൊണ്ട് ഞാൻ എല്ലാവരുടെയും ഒരാളാണ് സത്യം പറഞ്ഞാൽ. കാരണം എന്റെ സിനിമകൾ കാണുകയും അത് അവര് ഇന്ന പാർട്ടി അങ്ങനെ നോക്കിയിട്ടല്ല, എല്ലാവരും എന്റെ സിനിമകൾ കാണുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇതോടുകൂടി ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം വോയിസ് ഓഫ് സത്യനാഥൻ എന്ന ദിലീപ് ഏട്ടന്റെ സിനിമ തിയേറ്ററിൽ ബിഗ് സ്ക്രീനിൽ വരാനായിട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാവരുടെ, ഞങ്ങൾ മാത്രമല്ല കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ എല്ലാ സപ്പോർട്ടും പ്രയേഴ്സും ദിലീപ് ഏട്ടനോടൊപ്പം തന്നെ ഉറപ്പായിട്ടുണ്ടാവണം. കാരണം നിങ്ങളുടെ ഈ 2 മണിക്കൂർ 20 മിനിറ്റ് എന്ന് പറയുന്നത് എനിക്ക് ഇപ്പൊ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങൾ എനിക്ക് തരണം, അത് തിയേറ്ററിൽ വന്ന് കാണണം. ഇനി ഇതിന്റെ പുറകെ ബാന്ദ്ര, അത് കഴിഞ്ഞിട്ട് അടുത്ത 2 സിനിമ ഇപ്പൊ ഷൂട്ടിംഗ് കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സിനിമകളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യടി എന്ന് പറയുന്ന വലിയൊരു ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു ഊർജമുണ്ട്, അത് വേണം. താങ്ക് യു. സോ മലയാളത്തിന്റെ ഈ ജനപ്രിയ നായകന് ഞങ്ങളുടെ എല്ലാ ഭാവുകങ്ങളും ഞങ്ങൾ അറിയിക്കുകയാണ്. ഇതുപോലെ തന്നെ ദിലീപ് ഏട്ടൻ ഞങ്ങളെ ചിരിപ്പിച്ച്, രസിപ്പിച്ച്, ത്രസിപ്പിച്ച്, ഉല്ലസിപ്പിച്ച് ഇങ്ങനെ എന്നെ മുന്നോട്ട് പോകണം എന്നൊരു ചെറിയ ആഗ്രഹം മാത്രം ഒരു വലിയ കയ്യടിയും സ്നേഹാദരങ്ങളും കൊടുത്തുകൊണ്ട് ദിലീപ് ഏട്ടൻ ഒത്തിരി താങ്ക്സ് അറിയാണ്. ഒരു ബിഹൈൻഡ് വുഡ്സിന് വേണ്ടി ദിലീപ് ഏട്ടൻ ഈ വാല്യുബിൾ ടൈം മാറ്റിയതിന് ചെറിയ സമ്മാനമുണ്ട്. പക്ഷെ ഇത് തരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഒരു ചെറിയ ആഗ്രഹമാണേ, ഞങ്ങൾക്ക് വേണ്ടി അതൊന്ന് സാധിച്ചു തരുമോ? കാര്യം ഇവിടെ വേറൊന്നുമല്ല, എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഇനി ഒരു 2 ഭാഗം ഉണ്ടെങ്കിൽ റൺവേയുടെ 2 ഭാഗം കാണണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം വളരെ പരമശിവമായിട്ട് നമ്മുടെ മുന്നിൽ വരണമെന്ന്. ദൈവമേ, ഞങ്ങള് തീർച്ചയായിട്ടും ഞങ്ങള് ജോർജ് സാർ സാറിന്റെ അടുത്ത് പറയണ്ട, ജോർജ് സാറിന്റെ അടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്ക് ആ ഡയലോഗ്, എപ്പിക് ഡയലോഗ് ദിലീപ് ഏട്ടന്റെ വാള അടിസക്കെ. അപ്പൊ എന്താണേലും ദിലീപ് ഏട്ടന് വേണ്ടി ബിഹൈൻഡ്വുഡ്സിന്റെ മലയാളത്തിന്റെ ജനപ്രിയൻ, ജനപ്രിയ നായകൻ ദിലീപ്. വീണ്ടും